എനിക്ക് യൂസ് ചെയ്തപ്പോഴത്തേക്കും ഒരു ഇറക്കത്തിലിട്ട സമയത്ത് ചെറിയൊരു അബദ്ധം പറ്റിയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ ഈ AMT ഒക്കെ യൂസ് ചെയ്യുന്നവര് ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ചോദിച്ചിരുന്നു ഇതിൽ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ടോ എന്ന്. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ നമ്മുടെ 10,000 കിലോമീറ്റർ അടുത്ത് ഓടി എത്തി നിൽക്കുന്ന നമ്മുടെ ഇഗ്നീസിൻ്റെ റിവ്യൂ ആണ്. ഏകദേശം 9,820 കിലോമീറ്റർ ഇപ്പോൾ ഓടിക്കഴിഞ്ഞു. നമ്മൾ ഏകദേശം ആ ഒരു ഫെബ്രുവരി മാർച്ച് സമയത്താണ് ഈ ഒരു വണ്ടി എടുത്തത്. അപ്പോൾ കുറേ പേര് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ റിവ്യൂ ഇട്ടപ്പോഴത്തേക്കും പറഞ്ഞു, കുറേ പേര് ചോദിച്ചു എന്തുകൊണ്ട് ഇഗ്നീസ് എടുത്തു, മാരുതിയുടെ വണ്ടികൾ ഒട്ടും ക്വാളിറ്റി ഇല്ലല്ലോ, പപ്പടം പോലെ അല്ലേ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിരുന്നു. അപ്പം എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഒരു അഫോർഡബിൾ റേറ്റിൽ അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ള അത്യാവശ്യം കൊച്ചൊരു കാറായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ലൊരു ഡ്രൈവിംഗ് കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇഗ്നീസ് ചൂസ് ചെയ്തത്. അപ്പം ഇതിൻ്റെ ഒരു 10,000 കിലോമീറ്റർ അടുത്തൊരു സർവീസ് വരുന്നുണ്ട്, ഫസ്റ്റ് സർവീസാണ്. അതിൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ് ഇന്ന് നമ്മുടെ വ്ളോഗിൽ ആഡ് ചെയ്യുന്നത്. അപ്പം ആദ്യം ഒരു 5,000 കിലോമീറ്ററിൽ ഒരു ചെറിയൊരു റെഗുലർ ചെക്കപ്പ് നടത്തിയിരുന്നു. ഇപ്പം നിങ്ങൾ കണ്ടു കാണും നമ്മുടെ ഈ ഒരു കാറ് ഫുൾ ചെളിയായിട്ട് കിടക്കുവാണ്. നമ്മൾ ഇന്നലെ ഒരു യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ആ ഒരു കിടപ്പാണ്. അപ്പം ഞാൻ പെട്ടെന്ന് നമ്മുടെ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ക്ലോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാഹനം കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഫ്റ്റ് സ്പൺ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ മൈക്രോ ഫൈബർ ക്ലോത്ത് ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി, നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് വെച്ചിട്ട്. അല്ലെങ്കിൽ ഞാൻ സാധാരണ നമ്മുടെ ഏതെങ്കിലും സർവീസ് സ്റ്റേഷനിലോ എന്തെങ്കിലും കൊടുത്തിട്ടാണ് വാഷ് ചെയ്യാറ്. അപ്പം പെട്ടെന്നുള്ള ആവശ്യത്തിന് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം ഈ ഒരു മൈക്രോ ഫൈബർ ക്ലോത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൊഡക്റ്റുകളൊക്കെ വെച്ചിട്ട് നമുക്ക് വെറ്റ് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള പ്ലേസിലെ ക്ലീനിങ് ഈസി ക്ലീനിങ്, അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വാഷ് ചെയ്യാൻ പറ്റും. പിന്നെ ലോങ് ലാസ്റ്റിങ്ങും ആണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ. ഇപ്പം ഞാനിത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ലിങ്കും ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ലോ ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് വാഹനം വീട്ടിൽ തന്നെ ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ബെസ്റ്റാണ്. വാഹനം എന്ന് മാത്രമല്ല, നമുക്ക് അടുക്കളയിലും ഒക്കെ അല്ലെങ്കിൽ ടേബിൾസൊക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ടൈപ്പ് ഓഫ് മൈക്രോ ഫൈബർ ക്ലോത്തുകൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ നമ്മുടെ വണ്ടി ഒന്ന് പെട്ടെന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ യൂസർ റിവ്യൂ ഒന്ന് ഷെയർ ചെയ്യാം. ഇഗ്നീസ് ഓട്ടോമാറ്റിക്കിൻ്റെ യൂസർ റിവ്യൂ പറയണ്ടേ? അപ്പോൾ ഒരു 10,000 കിലോമീറ്റർ അടുത്ത് ഓടിച്ചപ്പോഴത്തേക്കും എനിക്ക് ഈ വാഹനം വളരെ കംഫർട്ടബിളും വളരെ ഇഷ്ടമുള്ള ഒരു വാഹനമാണിത്. ഒരുപാട് പോസിറ്റീവ് ഗുണങ്ങളും കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളും ഉണ്ട്. ആദ്യം ഞാൻ പോസിറ്റീവ് കാര്യങ്ങൾ പറയാം. നമുക്കൊരു സിറ്റി യാത്രക്കൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്, എവിടെ വേണേലും പാർക്ക് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ സീറ്റിംഗ് കംഫർട്ടൊക്കെ, ഫ്രണ്ട് രണ്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ ഉഷാർ സീറ്റ്സ് ആണ്, നല്ല കംഫർട്ടാണ്. ഇപ്പം ലോങ് ഒക്കെ പോകുന്ന സമയത്താണെങ്കിലും ഇത് കൊള്ളാം. റിയർ സീറ്റിലേക്ക് വരാം, അതിന് മുന്നേ ഫ്രണ്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കാം. ഒരു മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം 17.2 ആണ് നമുക്ക് ക്ലസ്റ്ററിൽ കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 15 കിലോമീറ്റർ ഒക്കെ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട് എന്നാണ് വിശ്വാസം. അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ഇപ്പം നമ്മുടെ AMT ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് തന്നെ AMTയിൽ ഫസ്റ്റ് സെക്കൻഡ് ഗിയേഴ്സിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി കയറി പോകുമ്പോൾ കുറച്ച് ലാഗ് ഉണ്ട്. അപ്പം അത് AMT ട്രാൻസ്മിഷൻ്റെ ഒരു ചെറിയൊരു പോരായ്മയാണ്. എന്നാൽ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് മാനുവലിലേക്ക് ഒന്ന് തട്ടിയിട്ടിട്ട് 1, 2, 3, 4, 5 ഗിയർ വരെ ഒന്ന് കയറിപ്പോയിട്ട് പിന്നെ ഓട്ടോമാറ്റിക്കിലേക്ക് തട്ടിയിടും. അപ്പം അങ്ങനെ ഓടിക്കാറുണ്ട്. പിന്നെ ഇത് കൂടാതെ നമുക്ക് ഓട്ടോമാറ്റിക് അല്ലാതെ മാനുവലി ഓടിച്ചു ചെയ്യുമ്പോഴത്തേക്കും, മാനുവലി തന്നെ ഓടിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ മൈലേജിൽ ഇമ്പ്രൂവ്മെൻറ്റൊക്കെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഈ ഒരു വാഹനം ഫസ്റ്റ് വാങ്ങിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ ചെറിയൊരു റിവ്യൂ വീഡിയോ ഇട്ടിരുന്നു. കാരണം എൻ്റെ വീട്ടിലേക്ക് വരുന്ന ആദ്യത്തെ പുതിയൊരു കാറാണ്. ഇത്ര നാളും സെക്കൻഡ് കാറുകളൊക്കെ വാങ്ങിയിട്ട് കുറേ നാൾ യൂസ് ചെയ്തിട്ട് കൊടുത്തിട്ട് വീണ്ടും പുതിയെടുത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ആദ്യമായിട്ടാണ് ഒരു പുതിയ കാറ് വീട്ടിലേക്ക് എടുക്കണേ. അപ്പം ഇത് ഞാൻ അന്ന് നമ്മുടെ റിവ്യൂ വീഡിയോ ഒരു സമയത്ത് ഇതിൻ്റെ പ്രൈസ് പറഞ്ഞില്ല. ഇത് ഡെൽറ്റ മോഡലാണ്. ഡെൽറ്റ ഏകദേശം ഓൺ റോഡ് വരുമ്പോഴത്തേക്കും 7,21,000 ആണ്. അതിലൊരു 3 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റും 4,21,000 രൂപ ലോണുമാണ്. EMI ഏകദേശം ഒരു 8,500 രൂപ വെച്ചിട്ട് മാസം അടവുണ്ട് ഈ ഒരു വാഹനത്തിന്. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ നമ്മുടെ സ്റ്റിയറിംഗ് പൊസിഷൻ കണ്ടു, ഞാൻ ഇത് താത്ത് വെച്ചേക്കുമാണ്. അത് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ്. എനിക്ക് ഈ ക്ലസ്റ്റർ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വിസിബിലിറ്റി നന്നായിട്ടുണ്ട്, അതും ഭയങ്കര ഇഷ്ടമാണ്. കൂടാതെ ഞാനിപ്പോൾ സീറ്റ് കണ്ടോ കുറച്ച് കയറ്റിയിട്ടേക്കുന്നത്. ഇപ്പോൾ ഇത് ഒരു ഓട്ടോമാറ്റിക് കാർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വേണമെങ്കിൽ സീറ്റ് പുറകോട്ടിട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് സുഖകരമായിട്ട് ഇന്ന് ഡ്രൈവ് ചെയ്യാം. അതും നല്ല രസമായിട്ട് ഈ ഒരു പൊസിഷനിൽ ഇരുന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സ്റ്റീറിങ്ങിൻ്റെ കാര്യത്തിൽ, സ്റ്റീറിങ് നമ്മുടെ ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും സ്റ്റീറിങ് കുറച്ച്
ചെറിയ ടൈറ്റ് ഉണ്ട്, അത്ര സ്മൂത്ത് അല്ല. അതായത് നമ്മൾ ചില ടേൺസ് ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും സാധാരണ സ്റ്റിയറിംഗ് തിരിച്ചു വരുമല്ലേ, ആ ഒരു വരവ് ഇതിനില്ല. അതും കൂടെ ഒക്കെ കുറച്ച് ബെറ്റർ ആക്കി വരാൻ നല്ലതായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ പോരാ. കുറച്ചുകൂടെ നല്ല ബെറ്റർ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതായത് നമ്മൾ ഈ പാലത്തേലൊക്കെ കയറുമല്ലേ, പാലത്തേലൊക്കെ ചെറിയ ചെറിയ വെട്ടുകൾ കാണുമല്ലോ, അപ്പം ആ ഒരു സമയത്തൊക്കെ ഇതിൽ വാഹനം പോകുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു അടിപ്പ് നമ്മുടെ ഈ ഒരു സ്റ്റിയറിംഗിൽ കിട്ടുന്നുണ്ട്. അത് കുറച്ചുകൂടി ബെറ്റർ ആക്കി വരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ബെറ്റർ ആക്കിയ നല്ലതായിരുന്നു. ഇതിൽ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ആക്സസറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർ ചാർജറുണ്ട്. ഇതുണ്ടോ, അത് MID ആണ്. MID ഒരു പവർ ചാർജർ ഉണ്ട്. അത് സി പോർട്ടും ഉണ്ട്, നോർമൽ നമ്മുടെ ഫോണിൻ്റെ ആ ഒരു പോർട്ടും ഉള്ളത്. ഇവിടെയായിട്ട് ഒരു മൊബൈൽ ഹോൾഡർ വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് തന്നെ ഉള്ള യാത്രകളിലൊക്കെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണത്. അത് ബെർഗ്മാൻ്റെ ആണ് അത് യൂസ് ചെയ്തേക്കുന്നത്. വേറെ ആഡോണും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ചാർജിങ് ഓപ്ഷനും ഈ ഒരു രണ്ട് ആക്സസറീസ് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് റിയർ സൈഡ് നോക്കാം. റിയർ സൈഡിൽ വരുമ്പോഴത്തേക്കും ലോങ് യാത്രകൾക്ക് റിയർ സൈഡ് ഭയങ്കര പറ്റില്ല, കാരണം നമുക്ക് ആ സീറ്റിംഗ് കംഫർട്ട് അത്ര പോരാ. ഫ്രണ്ട് സീറ്റ് പക്ഷേ പക്ക കംഫർട്ടാണ്. പിന്നെ സ്പേസും കുഴപ്പമില്ലാന്നേ ഉള്ളൂ. ഇപ്പം നമ്മുടെ മാരുതിയുടെ തന്നെ വാഹനങ്ങൾ സ്വിഫ്റ്റ് വാഗണറൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും റിയർ സൈഡിൽ സ്പേസ് കുറവാണ്. പക്ഷേ കുറച്ചുകൂടെ ഡ്രൈവ് കംഫർട്ട് ആ ഒരു വാഹനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിന് ബെറ്റർ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആണ്, അതുപോലെ ഡ്രൈവ് ചെയ്യാനും കുറച്ച് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഇഗ്നിസറിനെ ചൂസ് ചെയ്തത്. ശരിക്കും ഉണ്ടല്ലോ ഈ ഒരു വാഹനത്തിന്റെ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും ത്രോട്ടിൽ കൊടുത്തു പോകുമ്പോൾ, അതായത് നല്ല രീതിയിൽ RPM കയറ്റി പോകുമ്പോഴത്തേക്കും നല്ല സൗണ്ടാണ്. ഒരു സ്പോർട്സ് കാർ ഓടിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. പക്ഷേ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത് ക്ലസ്റ്ററിൽ ഒരു 80 km/h ആയിരിക്കും സ്പീഡ് കാണിക്കുക. നമ്മൾ ഓർക്കും നമ്മൾ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കുന്നത്, പക്ഷേ 80 പോകത്തുള്ളൂ. അത് ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നല്ല രസമാണ് കേട്ടോ. അതുകൂടാതെ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ ഇതിന്റെ ടേഴ്സ് 15-inch ടേഴ്സ് ആണ് കിടക്കുന്നത്. അപ്പം അത് വെച്ചിട്ട് നമ്മളൊരു കോർണറൊക്കെ ഒന്ന് എടുക്കുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് സ്പീഡിലൊക്കെ ആണെങ്കിൽ ഒരു കോൺഫിഡൻസ് കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ഒന്ന് അബ്സൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് കോർണേഴ്സൊക്കെ എടുക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ ഒരു ടേഴ്സൊക്കെ ഒന്ന് തീർന്നു കഴിയുമ്പോഴത്തേക്കും അടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ വാഹനത്തിൻ്റെ റിവ്യൂ കണ്ടിട്ട് കുറച്ച് പേര് ചോദിച്ചിരുന്നു ഇതിൽ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ടോയെന്ന്. അതില്ല, AMT ട്രാൻസ്മിഷനാണ്. അപ്പം ഈ AMT ഒക്കെ യൂസ് ചെയ്യുന്നവർ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ ഈ ഒരു വാഹനം നിർത്തുന്ന സമയത്ത് എപ്പോഴും ഗിയർ ഒന്നെങ്കിൽ ബാക്ക്വേർഡോ അല്ലെങ്കിൽ ഫോർവേർഡോ, അതായത് ഡ്രൈവിലോ അല്ലെങ്കിൽ റിവേഴ്സിലോ ഒന്നിട്ടിട്ട് മാത്രം വാഹനം ഓഫ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ന്യൂട്രൽ ഇട്ടിട്ട് ഇപ്പോൾ ഈ വാഹനം ഓഫ് ചെയ്തെന്ന് വെച്ചോ, ശരിക്കും നമുക്ക് ആ ഒരു ഗിയർ പാർക്കിങ്ങിൻ്റെ ഇഫക്റ്റ് ഇല്ലേ, ആ ഒരു ഇഫക്റ്റ് നമുക്ക് കിട്ടത്തില്ല. അതായത് ഹാൻഡ് ബ്രേക്കിൻ്റെ സപ്പോർട്ട് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ വാഹനം ഓഫ് ചെയ്യുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഡ്രൈവിലോ അല്ലെങ്കിൽ റിവേഴ്സിലോ ഇട്ടിട്ട് മാത്രം ഓഫ് ചെയ്യുക. മറ്റു പല വേരിയൻസിലൊക്കെ പാർക്ക് ബ്രേക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അപ്പം ഈ ഒരു വാഹനത്തിൽ അതില്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എനിക്ക് യൂസ് ചെയ്തപ്പോഴത്തേക്കും ഒരു ഇറക്കത്തിലിട്ട സമയത്ത് ചെറിയൊരു അബദ്ധം പറ്റിയിരുന്നു. കാരണം നമ്മൾ ഓഫ് ചെയ്തിട്ട് നേരെ ഡ്രൈവിലേക്ക് ഇട്ടു, പക്ഷേ ആ ഒരു ഗിയർ എൻഗേജ്ഡ് ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇറക്കത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ചിലപ്പം ഹാൻഡ് ബ്രേക്ക് മാത്രം വലിച്ചു വെച്ചിട്ട് നമ്മൾ ഇറക്കത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറാണ്. അതായത് പുറയുന്നൊക്കെ ഒരു വാഹനം വന്ന് തട്ടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ഹാൻഡ് ബ്രേക്കിൽ തന്നെ നിൽക്കണമെന്നില്ല. അതുകൊണ്ട് ആ ഒരു ഗിയർ പാർക്കിംഗ് ഇഫക്റ്റോടെയൊക്കെ ഒന്ന് സപ്പോർട്ടോടുകൂടി മാത്രമേ പാർക്ക് ചെയ്യാവുള്ളൂ. പിന്നെ ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ AC ഒക്കെ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള AC ആണ്. റീസെയിലേക്കും ആ ഒരു AC തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം അത്യാവശ്യം നല്ലൊരു മ്യൂസിക് സിസ്റ്റം ഇൻബിൽഡ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിൽ ഞാൻ ടെസ്റ്റിനുള്ള മോഡലൊന്നും അല്ല എടുത്ത്, സാധാരണ ഒരു മോഡലാണ് എടുത്തത്. അതിൽ ഞാൻ ബ്ലൂടൂത്ത് ഒക്കെ കണക്ട് ചെയ്തിട്ട് പോകുന്ന സമയത്ത് നല്ല മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ വൈപ്പറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു നോയ്സ് കൂടെ നമുക്ക് കാറിനുള്ളിലേക്ക് വരുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് കോളൊക്കെ സംസാരിച്ച് പോവുകയാണെങ്കിൽ ആ ഒരു നോയ്സ് കൂടെ നമുക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ ലൈറ്റ്സ് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വിസിബിലിറ്റി ഉണ്ടായിരുന്നേ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്, കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളൂടെ ഉണ്ട്. അപ്പോൾ ഓവറോൾ ഈ ഒരു ഇഗ്നിസ് ഓട്ടോമാറ്റിക്കിനെ കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമൻറ്റിൽ ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ആതിരാ മുരളി ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പം നമ്മുടെ ഈ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. ഇനിയൊരു 25,000 km ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ യൂസർ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ആതിരാ മുരളി സൈനിങ് ഔട്ട്.